കേരളത്തിൽ ആൾക്കൂട്ട നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കുന്നില്ല. കേരള സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. കടകൾ തുറക്കുന്ന കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കേണ്ട സമയമായെന്നും കോടതി അഭിപ്രായപ്പെട്ടു. വസ്ത്രശാലകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അസോസിയേഷനാണ് എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദഗ്ധ സമിതിയുടെ ശുപാർശ നടപ്പാക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. ഹർജിയിൽ അടുത്ത വ്യാഴാഴ്ചയ്ക്കകം നിലപാട് അറിയിക്കാനാണ് കോടതി സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പൊതുവിടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കപ്പെടുന്നില്ലെന്നും കോടതി വിമർശിച്ചു. ആകെയുള്ളത് ആളുകൾ മാസ്ക് ധരിക്കുന്നു എന്നത് മാത്രമാണ്. കേരളത്തിലെ പൊതു ഇടങ്ങളിലെ കാഴ്ച ഇതാണെന്നും കോടതി നിരീക്ഷിച്ചു. വ്യാപാരികളുടെയും ജീവനക്കാരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണിതെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുന്ന കോടതി സർക്കാരിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം ഹർജി തീർപ്പാക്കും. അതേസമയം വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിദഗ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശ നടപ്പാക്കുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്നും കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് നിയന്ത്രണങ്ങളിൽ സർക്കാരിന് തന്നിഷ്ടമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു. ആരുടെയും അഭിപ്രായം സർക്കാർ സ്വീകരിക്കുന്നുമില്ല. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സമീപനമല്ല സർക്കാരിന് ഇപ്പോഴുള്ളത്. ദുരിതമനുഭവിക്കുന്നവർക്കായി സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ, അവയ്ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ എന്നിവ ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. കടകൾ തുറക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ, വ്യാപാരികളുടെ പ്രതിഷേധം എന്നിവ ഗൗരവത്തോടെ പരിഗണിക്കാനാണ് സാധ്യത. വ്യാപാരികളുമായി നാളെ നടക്കുന്ന ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടും ചർച്ച ചെയ്യും. സിനിമാ ചിത്രീകരണം തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള സിനിമാ സംഘടനകളുടെ നീക്കങ്ങളും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പെരുന്നാളായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകൾ നൽകുന്നതും മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കും. നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാമെന്നായിരുന്നു കോടതിയിൽ വ്യാപാരികളുടെ ഉറപ്പ്. രണ്ടു ദിവസം ലോക്ക്ഡൌൺ അശാസ്ത്രീയമാണെന്നും അവർ കോടതിയിൽ പറഞ്ഞു. അതേസമയം 14 ജില്ലകളിലും വ്യാഴാഴ്ച കടകൾ തുറക്കുമെന്നായിരുന്നു വ്യാപാര വ്യവസായ സമിതി പറഞ്ഞിരുന്നത്. CPMന്റെ മുൻ MLAയും വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റുമായ VKC മുഹമ്മദ് കോയയാണ് കട തുറക്കുന്ന പ്രശ്നത്തിൽ സർക്കാരിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത്. സംഘടന കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിൽ കടകൾ തുറക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചത്. കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ സർക്കാർ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട VKC മുഹമ്മദ് കോയ വിദഗ്ധ സമിതിയുടെ തീരുമാനത്തിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് കുറ്റപ്പെടുത്തി. എല്ലാ ദിവസവും കടകൾ തുറക്കുന്ന രീതിയിൽ തീരുമാനം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി വ്യാപാര വ്യവസായ സമിതിയെ നേരിട്ട് വിളിച്ചിരുന്നു. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തിയ ഉടൻ ചർച്ച നടത്താമെന്നും അതുവരെ സമരം നടത്തരുതെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ സർക്കാരിനെ വെല്ലുവിളിച്ച് കടകൾ തുറക്കുന്നതിനോട് യോജിപ്പില്ലെന്നാണ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞത്. ഏകോപന സമിതിയുടെ വെല്ലുവിളി സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും ബിജു ആരോപിച്ചു. അതേസമയം ധർമ്മസമരമെന്നാണ് അവർ പ്രതിഷേധത്തെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.